നമസ്കാരം. ഒരു ചാനൽ ഷോയിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടപ്പോൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയ നടി മറീന മൈക്കിളിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ്. താനാണ് അതിഥിയെങ്കിൽ ആ ഷോ അവതരിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അവതാരക പിൻവാങ്ങിയെന്നാണ് മറീന വെളിപ്പെടുത്തിയത്. അവതാരകയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മറീനയുടെ തുറന്നു പറച്ചിൽ. താരം പറഞ്ഞത് നടിയും അവതാരകയും ബ്ലോഗറുമായ പേളിമാണിയെ കുറിച്ചാണെന്ന് പ്രേക്ഷകൻ കമന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ വിശദീകരണവുമായി പേളിമാണിയും രംഗത്തെത്തി. തുടർന്നാണ് മറീനയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത്. താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല, ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമാണ് പേളി പറഞ്ഞത്. ഷോയുടെ ഭാരവാഹികൾ തന്നെയും മറീനയെയും ആശയക്കുഴപ്പത്തിലാക്കിയതാണെന്നുമാണ് പേളി പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ പങ്കിട്ട വിശദീകരണം പേളി പിന്നീട് നീക്കം ചെയ്തു. നിലവിൽ നടി മറീന മൈക്കിളിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പേളി മാണിക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ നടി അത് പറഞ്ഞതോടെ പേളിയെ വിമർശിച്ചും പരിഹസിച്ചും ഒക്കെയാണ് ആളുകൾ പ്രതികരിച്ചത്. മുൻപ് ബിഗ് ബോസിലെ കാര്യങ്ങളിലൂടെയാണ് പേളി ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയും നടനുമായ ശ്രീനിഷ് അരവിന്ദുമായി പേളി ഇഷ്ടത്തിലായത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മാത്രമല്ല ഇത് വെറും നാടകമായിരുന്നായിരുന്നു ആരോപണം. ഇരുവരും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അതല്ലാതെയുള്ള ആത്മാർത്ഥതയും ഒന്നുമില്ലെന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ താരങ്ങൾ വിവാഹിതരായി. ഇന്ന് കേരളത്തിലെ ഏറ്റവും മാതൃകാ ദമ്പതിമാരാണ് ശ്രീനിഷും പേളിയും. ഭാര്യയ്ക്ക് പിന്തുണ നൽകി പലപ്പോഴും ശ്രീനിഷ് പ്രശംസകൾ നേടാറുണ്ട്. ഒപ്പം രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ്. എന്നാൽ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സമയത്ത് ശ്രീനിഷിന്റെ പഴയ പ്രണയകഥ വൈറലാവുകയാണ്. ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനിഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു. ഷോയിലേക്ക് ശ്രീനിക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്തത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു. അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയോട് താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത്. പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ ഉടായ്പ ആയിരുന്നു. പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്ക് ആണെന്ന്. ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി. അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല. പക്ഷെ ആളുകൾ ഏറ്റെടുത്തത് കൊണ്ടും ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീനിഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനിഷിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന്. പക്ഷേ ബിഗ് ബോസിൽ ശ്രീനിഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു. അവരും ഒരു നടിയാണ്, അത് നടി മാളവിക വെൽസ് ആയിരുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത്. മാളവികയും ശ്രീനിഷും പ്രണയത്തിലായിരുന്നെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ്. ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത്. മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ആര് പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ്. ചെയ്തത് ലാഗിയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രമാണ്. ഇത്രയും പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.